ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാറ്റ് സെന്റ് അഗസ്റ്റിൻ ട്യൂഷൻ സെന്റർ മടത്തമ്പടി അൻപത്തം വലിക്കര. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ഫോർ ന്യൂ അപ്ഡേറ്റ് വീഡിയോസ്. ആൾസോ വിസിറ്റ് സെന്റ് അഗസ്റ്റിൻ ട്യൂഷൻ ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് ഇൻ. നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് വൺ ഫിസിക്സ് ചാപ്റ്റർ വണ്ണിലെ പാർട്ട് നയൻ, ഫോഴ്സസ് ഇൻ ഫിസിക്സ്. പ്ലീസ് വിസിറ്റ് പാർട്ട് വൺ ടു എയ്റ്റ് ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ പാർട്ട് വൺ മുതൽ എട്ട് വരെ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ. വാട്ട് ഈസ് ഫോഴ്സ്? ഫോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് വരുന്ന ചാപ്റ്റേഴ്സിലാണ് പഠിക്കുന്നത്. ലോസ് ഓഫ് മോഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. എങ്കിലും ഫോഴ്സ് എന്താണെന്ന് ജസ്റ്റ് ഒരു ഐഡിയ തരാതെ നമുക്ക് ഫണ്ടമെൻ്റൽ ഫോഴ്സിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ നിങ്ങളെ ഞാനിപ്പോൾ പഠിപ്പിക്കില്ല, അത് ആ പാഠം എടുക്കുമ്പോൾ പഠിപ്പിക്കാം. എങ്കിലും ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണോ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അത് ശരിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ. സോ വാട്ട് ഈസ് ഫോഴ്സ്? ഓക്കെ, ഫോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് പുഷ് ഓർ പുൾ അല്ലേ. അതായത് ലൈക്ക് ദിസ്, പുഷ്. നമ്മൾ എന്തിലെങ്കിലും തള്ളുമ്പോൾ നമ്മൾ എന്ത് പ്രയോഗിക്കുന്നു? ഫോഴ്സ് പ്രയോഗിക്കുന്നു. ഇപ്പോൾ ഈ കാറ് തള്ളാനായിട്ട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം? ഫോഴ്സ് പ്രയോഗിക്കണം. ഓക്കെ, പുഷ്. അതുപോലെ ഒരു കാറ് വലിച്ചെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു പശുവിനെ വലിച്ചുകൊണ്ടുപോണം. സോ പുൾ. ഇത്രയാണ് നമ്മൾ ഫോഴ്സിനെ കുറിച്ച് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ് ഓർ പുൾ. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. സോ ഫോഴ്സ് ഈസ് പുഷ്, നമ്മൾ അതിനെ തള്ളുന്നു, ഓർ എന്താണ് പുൾ. ചില ഡോറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമുക്ക് തള്ളി തുറക്കാം, ചിലത് നമുക്ക് എന്താ ഇങ്ങനെ വലിച്ചു തുറക്കാം. സോ ദാറ്റ്സ് കറക്റ്റ്, ശരിയാണ്, ആ പറഞ്ഞത് തെറ്റില്ല. ഇപ്പോൾ ഒരു കുട്ടി കുറച്ച് പൂക്കൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എന്താ ഒരു ട്രോളിയിൽ ഉന്തിക്കൊണ്ട് പോകുന്നു. സോ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ അപ്ലൈ ഫോഴ്സ്. ഓക്കെ, സോ വെൻ ഹി അപ്ലൈ ഫോഴ്സ് വാട്ട് ഹാപ്പൻഡ് ഈസ് ദിസ് ട്രോളി മൂവ്സ്. സോ ഫോഴ്സ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് മോഷൻ. സോ ഫോഴ്സ് ഈസ് ദ റീസൺ ബിഹൈൻഡ് മോഷൻ. ക്ലിയർ? ഓക്കെ, ഇഫ് സംതിങ് മൂവ് ദാറ്റ് മീൻസ് ദർ ഈസ് സം ഫോഴ്സസ് ആർ ദർ. ഓക്കെ, ഒരു കുട്ടി ഈ വലിയൊരു പാറേനെ മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ടെൻസ് ടു പ്രൊഡ്യൂസ് മോഷൻ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആ കുട്ടി ഫോഴ്സ് പ്രയോഗിച്ചില്ല എന്ന്. യെസ്, ഹീ അപ്ലൈ സം ഫോഴ്സസ് ബട്ട് ഇത് മൂവ് ചെയ്യുന്നില്ല. ടെൻസ് ടു പ്രൊഡ്യൂസ് മോഷൻ, മോഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും ബലമാണ്. ക്ലിയർ? അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. മോഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും ഫോഴ്സാണ്. ഓക്കെ, ക്ലിയർ. സോ ഫോഴ്സ് ഈസ് ദ കോസ് ഓഫ് മോഷൻ, മോഷന്റെ കാരണം എന്താണ്? ഫോഴ്സാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ വെള്ളം കുടിക്കാറുണ്ട്, ഈ ഗ്ലാസ് നിലത്തോട്ട് വീഴാതിരിക്കാൻ നിങ്ങൾ എന്താ ചെയ്യുക? ഗ്ലാസ് നിലത്തേക്ക് വീഴാതിരിക്കാൻ ഫോഴ്സ് അപ്ലൈ. അപ്പോൾ സ്റ്റോപ്പ് മോഷൻ, മോഷൻ സ്റ്റോപ്പ് ചെയ്യാനും എന്ത് പ്രയോഗിക്കും? ഫോഴ്സ്. നേരത്തെ മോഷൻ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫോഴ്സ് പ്രയോഗിച്ചത്, നേരത്തെ രണ്ട് എക്സാമ്പിളിൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? മോഷൻ വരാതിരിക്കാൻ, മോഷൻ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? ഫോഴ്സ് പ്രയോഗിച്ചു. ക്ലിയർ? നിങ്ങളെ ഒരു കടുവ ആക്രമിക്കാൻ വന്നെന്ന് വിചാരിക്കുക, നിങ്ങൾ ചാവാതിരിക്കാൻ അല്ലെങ്കിൽ ആ കടുവ കടിക്കാതിരിക്കാൻ, ഇപ്പോൾ പുലിമുരുകനിലും മൃഗയിലൊക്കെ മമ്മൂട്ടി മോഹൻലാലൊക്കെ ചെയ്ത പോലെ നിങ്ങൾ ഈ പുലിനെ തടയണ്, മനസ്സിലാവുന്നുണ്ടോ? പുലിനെ നമ്മൾ തടയാണ്, ഫോഴ്സ് പ്രയോഗിക്കുകയാണ്. എന്തിനാ? അത് നമ്മുടെ മേത്തേക്ക് വരാതിരിക്കാൻ, മൂവ് ചെയ്യാതിരിക്കാൻ, ടു സ്റ്റോപ്പ് മോഷൻ. നമ്മൾ ട്രൈ ചെയ്യണം, പക്ഷെ നമ്മൾ പരാജയപ്പെടും, കാരണം അത്രയും ശക്തിയുള്ളതാണത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പരാജയപ്പെടും എങ്കിൽ പോലും നമ്മൾ ട്രൈ ചെയ്യും അവസാനം വരെ അല്ലേ. ആ ട്രൈയിങ് നമ്മളെന്താ ചെയ്യണത്? ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഫോഴ്സ് പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ ട്രൈ ചെയ്യണത്? അതിൻ്റെ നമ്മുടെ മേത്തേക്കുള്ള ചലനം, മോഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി. സോ ട്രൈ ടു സ്റ്റോപ്പ് എ മോഷൻ ഈസ് ഫോഴ്സ്. സോ ഫോഴ്സ് ഈസ് ദ കോസ് ഓഫ് നോ മോഷൻ. അതായത് മോഷൻ വരാതിരിക്കാനും എന്താണ് കാരണം? ഫോഴ്സാണ്. നമ്മൾ നല്ലോണം ഫോഴ്സ് ചെലുത്തും അത് തിരിച്ചും ഫോഴ്സ് ചെലുത്തും, രണ്ടും ഈക്വൽ ആണെങ്കിൽ അത് നമ്മൾ അടുത്തേക്ക് വരില്ല, അടുക്കാൻ പറ്റില്ല. സോ നോ മോഷൻ്റെ കാരണവും ഫോഴ്സ് ആണെങ്കിൽ, മോഷന് കാരണവും നോ മോഷൻ്റെ കാരണവും ഫോഴ്സ് ആണ് എങ്കിൽ എന്താണ് സർ ഫോഴ്സ്? അപ്പം ഈ ബോള് ഇവിടെ ഇരിക്കുകയാണ് വിചാരിക്കാം, ഈ ബോള് ഇവിടെ ഇരിക്കുകയാണ്. ദ ബോൾ ഈസ് അറ്റ് റെസ്റ്റ്, ഇസ് ദർ എനി ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്? നോ ആണോ യെസ് ആണോ എന്ന് കണ്ടെത്തരം. ഇതിങ്ങനെ വെറുത്തിരിക്കുകയാണ്, എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞു
ഒരു വസ്തുവിനെ മൂവ് ചെയ്യിക്കാൻ, മോഷൻ ചെയ്യിക്കാൻ ഫോഴ്സ് വേണം, അതിനെ സ്റ്റോപ്പ് ചെയ്യാനും ഫോഴ്സ് വേണമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഇതിനെ ഒന്നും ചെയ്തിട്ടില്ല, അതോ വെറുതെ ഇരിക്കുകയാണ്. ഇസ് ദർ എനി ഫോഴ്സ്? യെസ്, ദർ ഈസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഡൗൺവേർഡ്സ് ആൻഡ് ദർ ഈസ് നോർമൽ ഫോഴ്സ് അപ്വേർഡ്സ്. ഓക്കെ, വി വിൽ ഡിസ്കസ് അബൌട്ട് ഓൾ ദീസ് ഫോഴ്സസ് ലേറ്റർ. ഓക്കെ, നിങ്ങളുടെ വരാൻ പോകുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും ഫോഴ്സിനെ കുറിച്ച്, പ്രത്യേകം ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, വെൻ എ ബോഡി സെറ്റ് റെസ്റ്റ് സം ഫോഴ്സസ് ഡൗൺവേർഡ്സ് ദറ്റ് ഈസ് നോൺ എസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, അതിന് ഈക്വൽ ആയിട്ടൊരു ഫോഴ്സ് മുകളിലേക്ക് ഉണ്ടാവും, നോർമൽ ഫോഴ്സ്. ക്ലിയർ? ഇപ്പോൾ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി സീറോ ബിക്കോസ് ഓഫ് ബാലൻസ്ഡ് ഫോഴ്സ്. അപ്പോൾ രണ്ട് സ്ഥലത്തും ഫോഴ്സ് ആക്ടിങ് സീറോ ആയതുകൊണ്ട്, ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ബോഡി അവിടെ തന്നെ ഇരിക്കും. ക്ലിയർ? ഓക്കെ, ഇൻ ഓർഡർ ടു മൂവ് ദ ബോഡി യു നീഡ് ടു അപ്ലൈ സം എക്സ്റ്റേണൽ ഫോഴ്സ്. പുറമേ നിന്ന് വേറൊരു ബലം പ്രയോഗിച്ചാൽ മാത്രമേ ഇത് മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, കൺസിഡർ അനദർ സിനാരിയോ. ദ സെയിം ബോൾ, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ദിസ് അപ്ലൈഡ് ഫോഴ്സ്, ദിസ് ഇസ് നോൺ ആസ് അപ്ലൈഡ് ഫോഴ്സ്. ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അത് മൂവ് ചെയ്തു, ഇത്രയും ദൂരം മൂവ് ചെയ്തു. ഓക്കെ, ക്ലിയർ? അങ്ങനെ മൂവ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ ദാറ്റ് സ്റ്റോപ്പിന് കാരണം എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, നമ്മളിവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ക്ലിയർ? അപ്പോൾ ഇത് ഇത്രയും മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് നിന്ന് സ്റ്റോപ്പായി. ഈ സ്റ്റോപ്പിന് കാരണം ആരാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ക്ലിയർ? ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ്, ഇത്തരം ഫോഴ്സുകളെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ കാരണം. അപ്പോൾ ഒരു മോഷനെ സ്റ്റോപ്പ് ചെയ്യാൻ ഫോഴ്സ് വേണ്ടേ? വേണം. മോഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് വേണം? ഫോഴ്സ് വേണം. വെറുതെ വരുന്ന ഒരാൾ അവിടെ ഇരുന്നാലും ഫോഴ്സ് ഉണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ ഫോഴ്സ്. അപ്പോൾ പിന്നെ പുഷ് ഓർ പുൾ എന്ന് പറയുന്നത് ഫോഴ്സ് ആണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അതും ഫോഴ്സ് ആണ്, ഇതും ഫോഴ്സ് ആണ്. ഓക്കെ, കൺസിഡർ എ ഫ്രിക്ഷൻലെസ് സർഫസ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഇല്ല. ഇപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഇട്ട് അല്ലെങ്കിൽ വളരെ മിനുസമായിട്ടുള്ള ഒരു പ്രതലം, നിങ്ങൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, വാട്ട് ഹാപ്പൻ? ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് പോവും. ഓക്കെ, ക്ലിയർ? അത് സ്റ്റോപ്പ് ചെയ്യാൻ ഫ്രിക്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ആ ബോഡി മൂവ് ചെയ്തു. ഓക്കെ, ഇനി അത് സ്റ്റോപ്പ് ആവുന്നില്ല, കണ്ടിന്യൂസ് മോഷനാണ്. മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഫോഴ്സ് അപ്ലൈ ഉണ്ടോ നോക്കാം. അറ്റ് ദിസ് സ്റ്റേജ്, അത് ഇവിടെ നിന്ന് ഇവിടം വരുത്തുന്ന സമയത്ത് ദർ ഈസ് ഫോഴ്സ് ഡൗൺവേർഡ് ആൻഡ് അപ്വേർഡ്. ഓക്കെ, ഫോഴ്സ് അപ്പോഴും ഉണ്ട് താഴേക്കും മുകളിലേക്കും. നെറ്റ് ഫോഴ്സ് സീറോ ആണ്, ബട്ട് ബോൾ കണ്ടിന്യൂസ് ഇറ്റ്സ് മോഷൻ. അപ്പോൾ നേരത്തെ സാറ് പറഞ്ഞു നെറ്റ് ഫോഴ്സ് സീറോ ആണെങ്കിൽ ബോൾ അവിടെ തന്നെ ഇരിക്കുമെന്ന്. ഇപ്പോൾ സാറ് പറയുന്നു നെറ്റ് ഫോഴ്സ് സീറോ ആണ്, പക്ഷെ എന്നിട്ടും ഈ ബോൾ ഉരുണ്ട് ഉരുണ്ട് പോവുകയാണ്. മനസ്സിലായോ? ഈ ബോൾ ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴും ഏതൊരു സ്റ്റേജിലും ബോളിന് താഴേക്കൊരു ഫോഴ്സ് ഉണ്ട്, മുകളിലേക്കൊരു ഫോഴ്സ് ഉണ്ട്, രണ്ട് ഫോഴ്സും ബാലൻസ്ഡ് ആണ്. ബട്ട് ഇവിടെ എന്തില്ല? ഫ്രിക്ഷൻ ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് മോഷനാണ്. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷനൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കും. എവരി ബോഡീസ് കണ്ടിന്യൂസ് സ്റ്റേറ്റ് റെസ്റ്റ് മോഴ്സ് ആണ്, ലെസ്റ്റ് കമ്പിൾ വേൻ എക്സ്റ്റേണൽ ബാലൻസ് ഫോഴ്സ് ദാറ്റ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ന്യൂട്ടൺസിൻ്റെ ഫസ്റ്റ് ലോ പഠിക്കുക. അവിടെ എവരി ബോഡി ഇസ് കണ്ടിന്യൂസ് ഇറ്റ്സ് മോഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. വിത്തൗട്ട് അപ്ലൈങ് അൺബാലൻസ്ഡ് ഫോഴ്സ്, നിങ്ങൾ ഇവിടെ നിന്നൊരു ബലം പ്രയോഗിച്ചില്ലെങ്കിൽ, ഇഫ് ദർ ഈസ് നോ ഫ്രിക്ഷൻ ദെൻ ദ ബോൾ കണ്ടിന്യൂസ് ഇറ്റ്സ് മോഷൻ, മോഷൻ കണ്ടിന്യൂ ചെയ്ത് പോവും. മനസ്സിലായോ? ക്ലിയർ? അപ്പോൾ പിന്നെ എന്താണ് സാർ ആക്ച്വലി ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഇസ് ഫോഴ്സ്? എഫക്റ്റ് ഓഫ് ഫോഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ഡെഫിനിഷൻ പറഞ്ഞുതരില്ല. ഡെഫിനിഷൻ നിങ്ങൾ കണ്ടെത്തി, നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് നിങ്ങളുടെ ടാസ്ക്. പിന്നീട് ഈ ഫോഴ്സിൻ്റെ ചാപ്റ്റേഴ്സ് വരുമ്പോൾ അത് നമുക്ക് ഡെഫിനിഷൻ പഠിക്കാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് എ മോഷൻ, ഒരു മോഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഫോഴ്സ് വേണം. ഒരു പന്ത് കിടക്കുന്നു, ഒരു ഫുട്ബോൾ പന്ത്, അതിനെ ഒന്ന് തട്ടിയാലേ അത് എന്തെങ്കിലും മൂവ് ചെയ്യുള്ളൂ. ദെൻ ടു സ്റ്റോപ്പ് എ മോഷൻ, നിങ്ങളുടെ നേരെ ഒരു ഫുട്ബോൾ പന്ത് വരുമ്പോൾ നിങ്ങൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ബലം പ്രയോഗിക്കണം. ടു ചേഞ്ച് ദ സ്പീഡ് ഓർ വെലോസിറ്റി, ആ വരുന്ന ഫുട്ബോളിൻ്റെ വേഗത ഒന്ന് കുറയ്ക്കണമെങ്കിൽ ബലം പ്രയോഗിക്കണം. പോകുന്ന ഫുട്ബോളിൻ്റെ വേഗത ഒന്ന് കൂട്ടണം. നിങ്ങൾ ഫുട്ബോൾ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കൊണ്ടുപോയി എന്താണ് ഗോൾ പോസ്റ്റിന് അടുത്തെത്തുമ്പോൾ ഇച്ചിരി കൂടി ഫോഴ്സ് പ്രയോഗിച്ചാൽ പന്ത് കുറച്ചും കൂടി വേഗത്തിൽ പോകും. അപ്പോൾ യു ക്യാൻ ചേഞ്ച് ദ സ്പീഡ് ഓർ വെലോസിറ്റി ടു ചേഞ്ച് ദ ഡയറക്ഷൻ, അപ്പുറത്തെ നിങ്ങൾ കൂട്ടുകാരന് ആ പന്ത് അടിച്ചു കൊടുക്കുമ്പോൾ യു ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ആൻഡ് ആൾസോ യു ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ആൻ ഓബ്ജെക്ട്. അല്ലേ, നമ്മൾ എന്താണ് ചിട്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തിലേക്ക് അടിച്ച് പൊട്ടിക്കും. അല്ലേ, നമ്മളിപ്പോൾ തേങ്ങ പൊളിക്കണെങ്ങനെയാണ്? വാക്ക് തീർത്തുണ്ട് ഒരൊറ്റ അടി അടിക്കണം. അല്ലേ,
സോ യു ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് അൻ ഒബ്ജക്റ്റ്. ക്ലിയർ? പീസ് പീസ് ആക്കുക. അതിനൊക്കെ എന്താണ് നമുക്ക് ഫോഴ്സ് പ്രയോഗിക്കണം. ദെൻ ദർ ആർ ടു ടൈപ്സ് ഓഫ് ഫോഴ്സസ്, കോൺടാക്ട് ഫോഴ്സസ് ആൻഡ് നോൺ കോൺടാക്ട് ഫോഴ്സ്. നമുക്ക് സിമ്പിളാണ്, ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. ഇപ്പോൾ ഒരു പന്തിനെ നിങ്ങൾ അടിക്കണമെങ്കിൽ അത് കോൺടാക്ട് ഫോഴ്സ് ആണ്, അപ്ലൈഡ് ഫോഴ്സ്, ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സസ്. ഈ നോൺ കോൺടാക്ട് ഫോഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു കാന്തം ഒരു ഇരുമ്പാണി ആകർഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു മാങ്ങ മരത്തിന് താഴേക്ക് വീഴുന്നു, അത് നോൺ കോൺടാക്ട് ഫോഴ്സ് ആണ്. ക്യാൻ യു ഡിഫൈൻ വാട്ട് ഈസ് ഫോഴ്സ് ഈസ്? Yes, but now, not now, I will teach you the definition of force in your upcoming chapter. So stay tuned. നിങ്ങളുടെതായ ഓൺ ഭാഷയിൽ എന്ത് ചെയ്യണം, ഡെഫിനിഷൻ എഴുതാം. There are four fundamental forces in nature. ഈ നാല് ഫോഴ്സസ് കൂടാതെയുള്ള ഫോഴ്സസിനെ നമ്മൾ ഡിറൈവ്ഡ് ഫോഴ്സസ് എന്ന് പറയും. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഫോർ ഫണ്ടമെന്റൽ ഫോഴ്സസ് ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഫോഴ്സ് എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിക്കാം. എന്നാലും ഞാനത് പറയും. സോ ദർ ആർ ഫോർ ഫോഴ്സസ്: ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. നമ്മൾ ഓരോന്നെടുത്തു പഠിക്കാൻ പോവുകയാണ്. പിന്നീട് ഫോഴ്സിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നാലും നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഓക്കെ. സോ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഓക്കെ, ക്ലിയർ? സോ പ്ലീസ് റൈറ്റ് എ ഡെഫിനേഷൻ ഓഫ് ഫോഴ്സ് ആഫ്റ്റർ വാച്ചിങ് ദിസ് വീഡിയോ ഇൻ യുവർ ഓൺ വേർഡ്സ് വിത്തൌട്ട് റെഫറിങ് എനി സോഴ്സ്. ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുതാനല്ല ഞാൻ പറയുന്നത്. കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം, ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ഇസ് നോട്ട് ലേണിംഗ് ഓഫ് ഫാക്ട്സ് ബട്ട് ദ ട്രെയിനിങ് ഓഫ് ദ മൈൻഡ് ടു തിങ്ക്. സോ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടു, ഫോഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ഇനി നിങ്ങളാണ് ഒരു സയൻറ്റിസ്റ്റ് എങ്കിൽ എന്ത് ഡെഫിനേഷൻ ഫോഴ്സിന് കൊടുക്കും? പ്ലീസ് കമൻറ്റ് ബിലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ് വിച്ച് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ബട്ട് നമ്മുടെ ഫാദർ ഓഫ് നേഷൻ പറഞ്ഞത് എന്താണെന്ന് നോക്കാം. നോൺ വയലൻസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഫോഴ്സ്. സമാധാനമാണ്, അതായത് നിങ്ങൾ അഹിംസ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഫോഴ്സ്. മനസ്സിലായോ? ആരാണത് പറഞ്ഞത്? ദി റെസ്പെക്റ്റഡ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഹി ഈസ് ഓൺലി പേഴ്സൺ ഹൂസ് പിക്ചർ അപ്പിയേഴ്സ് ഇൻ ഓൾ ദ കറൻസി നോട്ട്സ് ഓഫ് ഇന്ത്യ. ഫ്രം ടൈം ടു ടൈം ദർ വാസ് എ ഒപ്പീനിയൻ ദാറ്റ് മഹാത്മാഗാന്ധി ഇസ് ദ ഗ്രേറ്റർ പേഴ്സണാലിറ്റി ദാൻ ഭാരതരത്ന. സോ അവാർഡിങ് ഹിം വിത്ത് ഭാരതരത്ന വുഡ് ഡിസ്റെസ്പെക്ട് ഹിം. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ നോട്ടിലും ഉള്ള ഒരേ ഒരു വ്യക്തി ആരാണ്? മഹാത്മാഗാന്ധിയാണ്. വേറൊരു രാജ്യത്തിനും അങ്ങനെയില്ല. അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ കാരണം ഭാരതരത്നയിൽ ഒതുങ്ങുന്ന ആളല്ല, അത്രയും വലിയ പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് ഭാരതരത്ന അദ്ദേഹത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ്, ഡിസ്പെക്ട് ചെയ്യുന്നത് പോലെയാവും. അതൊന്നും നമ്മളത് കൊടുക്കുന്നില്ല. 5 തവണ അദ്ദേഹം നോബൽ പ്രൈസിനെ തെരഞ്ഞെടുക്കപ്പെട്ടു. മഹാത്മാഗാന്ധി വാസ് ആക്ച്വലി നോമിനേറ്റഡ് എ നമ്പർ ഓഫ് ടൈംസ് ഫോർ നോബൽ പ്രൈസ് ഇൻ 1937, 1932, 1939, 1947, 1948. ബട്ട് അവസാനം കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തെ നമ്മൾ കൊന്നുകളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ നിര്യാണത്തിൽ ആ വർഷം നോബൽ പ്രൈസ് കൊടുക്കേണ്ടെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. ഇൻ 1948 ദ കമ്മിറ്റി അൺഎബിൾ ടു അവാർഡ് ഗാന്ധി ഡിസൈഡ് ടു മേക്ക് നോ അവാർഡ് സിൻസ് There was no suitable living candidates. അന്ന് ജീവിച്ചിരിക്കുന്ന ആരുണ്ടായില്ല, കാരണം നോബൽ പ്രൈസ് ജീവിച്ചിരിക്കുന്നവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇൻട്രസ്റ്റിംഗ്ലി, വെൻ ഹിസ് ഹോൾനെസ് ദ ദലൈമ വാസ് അവാർഡ് ദ പ്രൈസ്, പിന്നീട് ദലൈമയ്ക്ക് കൊടുത്തപ്പോൾ ഇറ്റ് വാസ് കൺസിഡർഡ് ആസ് എ ഹോമേജ് ടു ഗാന്ധി. ഗാന്ധിജി ഇവിടുള്ള ഒരു റെസ്പെക്ട് ആയിട്ട്, ഒരു എന്താ പറയുക, ട്രൈബ്യൂട്ടായിട്ട് നമ്മളെന്താണ് ആ അവാർഡിനെ കണ്ടു. മനസ്സിലായോ? ക്ലിയർ? സോ ഹിസ് ഫേമസ് കോട്ടിംഗ് വാസ് ഫസ്റ്റ് ദേ ഇഗ്നോർ യു, ആദ്യം നിങ്ങളെ അവർ എന്ത് ചെയ്യും, ഒഴിവാക്കും, മൈൻഡ് ചെയ്യില്ല. ദെൻ ദേ ലവ് ഫോർ യു, പിന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ട് അവർ ചിരിക്കും. ദെൻ ദേ ഫൈറ്റ് യു, പിന്നീടാണ് അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രാധാന്യം എന്താണ്. പിന്നെ അവർ നിങ്ങൾക്കെതിരെ മത്സരിക്കും. ദ ലാസ്റ്റ് യു വിൻ, അതുകൊണ്ട് നിങ്ങൾ സഹിക്കണം. മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുമ്പോഴും നിങ്ങളെ വേദനിപ്പിക്കുമ്പോഴും നിങ്ങളെ ഒഴിവാക്കുമ്പോഴും നിങ്ങളെ നോക്കി ചിരിക്കുമ്പോഴും നിങ്ങൾ ഈ ഒരു കോട്ടിംഗ് ഓർക്കണം, ഫസ്റ്റ് ദേ ഇഗ്നോർ യു. ഞാൻ ഈ വീഡിയോ ട്യൂട്ടോറിയൽ ഫസ്റ്റ് 2013 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കി, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഇതൊക്കെ വെറുതെ സമയം പോക്കാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് മനസ്സിലാവും, നിങ്ങൾ മനസ്സിലാക്കണം, ദർ ആർ 2 lakh സ്റ്റുഡൻസ് വാച്ചിങ് മൈ വീഡിയോസ് ഇൻ ദിസ് മാർച്ച്. ഈ മാർച്ചിൽ 200,000 പേരാണ് കണ്ടത്.
അതുപോലെ ഒരു മാസം ദേർ ആർ 30,000 എബവ് വ്യൂസ് പെർ മന്ത്. ഡെയിലി 2,500 വ്യൂസ്. സോ ഐ നോ വൺ ഡേ, ഒരു ദിവസം എല്ലാ സ്റ്റുഡൻസും ഈ വീഡിയോ കണ്ട് പഠിക്കുന്ന ഒരു കാലഘട്ടം വരും. സോ അതുവരെ ഞാൻ വെയിറ്റിംഗ് ആണ്. ഫസ്റ്റ് ദേഖിന്ന് പറയും, അത് നിങ്ങൾ ആദ്യം അവർ നിങ്ങളെ എന്താണ് വേണ്ടെന്ന് വെക്കും, നിങ്ങൾ മൈൻഡ് ചെയ്യില്ല. ദെൻ ദേ ലോഫ് പറ്റും, പിന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തി നോക്കി ചിരിക്കും. ദെൻ ഫൈറ്റ്, പിന്നെ നിങ്ങൾക്കെതിരെ മത്സരിക്കും, നിങ്ങളുടെ ഒപ്പം വരാൻ മത്സരിക്കും. ബട്ട് നിങ്ങളുടെ സഹനശക്തി നിങ്ങളെ വിജയത്തിലെത്തിക്കും. സോ പ്ലീസ് റിമെമ്പർ ഹിസ് കോട്ടിംഗ്, ദി ഗ്രേറ്റസ്റ്റ് ഫോഴ്സ് ഈസ് നോൺ വയലൻസ്, അഹിംസ. ഓക്കെ, നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് നമുക്ക് ഒന്നും നേടാനില്ല. കിട്ടിയോ? ക്ലിയർ? നമ്മൾ നിശബ്ദമായിട്ട് പ്രതികരിക്കണം. എങ്ങനെ? ഉപദ്രവമില്ലാതെ. ഓക്കെ, താങ്ക് യു. പ്ലീസ് വിസിറ്റ് പാർട്ട് 10 ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് വാട്ട് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഫസ്റ്റ് ഫോഴ്സ് ഇൻ ദ ഫോർ ഫണ്ടമെന്റൽ ഫോഴ്സ്. ഓക്കെ, ഫോളോ മീ ഓൺ ഫേസ്ബുക്ക്, www.facebook.com/sunnythomascity. Subscribe www.youtube.com/satfreetuition. Thank you. Thank you once again.